സ്വർണ കടത്ത് കേസിൽ NIA നാല് പ്രതികളെ കൂടി അറസ്റ്റ് ചെയ്തു. കോഴിക്കോട് സ്വദേശികളാണ് അറസ്റ്റിലായത്. സ്വർണ്ണക്കടത്തിന് പണം നൽകുക, കടത്തിയ സ്വർണം വിറ്റഴിക്കുക തുടങ്ങിയവയാണ് ഇവയുടെ പേരിലുള്ള കുറ്റം. വിവരങ്ങളുമായി ശ്രീനാഥ്. ശ്രീനാഥ്, കേസിനെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം പ്രാധാന്യമുള്ളതാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന അറസ്റ്റ്? അപർണ, കോഴിക്കോട് സ്വദേശികളായ ജിഫ്സൽ മുഹമ്മദ്, അബ്ദുൾ ഷമീം, മലപ്പുറം സ്വദേശികളായ അബൂബക്കർ, അബ്ദുൾ ഹമീദ്, PM എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. സ്വർണ്ണക്കടത്തിന് പണം നൽകുക, കടത്തിയ സ്വർണം വിറ്റഴിക്കുക തുടങ്ങിയവയാണ് ഇവരുടെ പേരിലുള്ള കുറ്റം. പ്രതികളുടെ വീടുകളിലും സ്ഥാപനങ്ങളിലും NIA റെയ്ഡ് നടത്തിയിട്ടുണ്ട്. അറസ്റ്റ് ചെയ്ത പ്രതി അബൂബക്കറുടെ ഉടമസ്ഥയിലുള്ള മലബാർ ജ്വല്ലറി, അബ്ദുൽ ഹമീദിന്റെ ഉടമസ്ഥയിലുള്ള അമീൻ ജ്വല്ലറി, ഷംസുവിന്റെ ഉടമസ്ഥയിലുള്ള അംബി ജ്വല്ലറി എന്നിവിടങ്ങളിലും NIA റെയ്ഡ് നടത്തിയിട്ടുണ്ട്. നിരവധി രേഖകളും ഡിജിറ്റൽ തെളിവുകളും ഇവിടെ നിന്ന് പിടിച്ചെടുത്തിട്ടുണ്ട്. ഇതോടെ 24 പ്രതികളെ NIA അറസ്റ്റ് ചെയ്തു. റൈറ്റ്. ശ്രീനാഥ്, വിശദാംശങ്ങൾ. സ്വർണ്ണക്കടത്ത് കേസ് പ്രതി സ്വപ്ന സുരേഷിനൊപ്പം ബാങ്ക് ലോക്കർ എടുത്തത് എം ശിവശങ്കറിന്റെ നിർദ്ദേശപ്രകാരമാണ് ചാർട്ടേഡ് അക്കൌണ്ടന്റ് വേണുഗോപാൽ മൊഴി നൽകിയതായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. ലോക്കറിലെ സ്വർണത്തിന്റെയും പണത്തിന്റെയും ഉറവിടം സ്വപ്ന തന്നോട് വെളിപ്പെടുത്തിയിരുന്നില്ലെന്നും വേണുഗോപാലിന്റെ മൊഴിയിലുണ്ട്. സ്വപ്ന, സരിത്, സന്ദീപ് എന്നീ പ്രതികളുടെ കസ്റ്റഡി കാലാവധി നീട്ടുന്നത് സംബന്ധിച്ച കോടതിയിൽ നൽകിയ റിപ്പോർട്ടിലാണ് എൻഫോഴ്സ്മെന്റ് ഇക്കാര്യം വെളിപ്പെടുത്തിയിരിക്കുന്നത്. സ്വർണ്ണക്കടത്ത് കേസിൽ പ്രതിയായ സ്വപ്ന സുരേഷിനൊപ്പം ബാങ്ക് ലോക്കർ എടുത്തത് മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കറിന്റെ നിർദ്ദേശപ്രകാരമാണെന്ന് ചാർട്ടേഡ് അക്കൗണ്ടന്റ് വേണുഗോപാൽ മൊഴി നൽകിയതായി കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ ഈ പണത്തിന്റെയും സ്വർണത്തിന്റെയും ഉറവിടം സ്വപ്ന തന്നോട് പറഞ്ഞിട്ടില്ലെന്നാണ് വേണുഗോപാൽ മൊഴി നൽകിയിരിക്കുന്നത്. ഉറവിടം അറിയില്ലെങ്കിലും ഈ പണത്തിന്റെയും സ്വർണത്തിന്റെയും കാര്യത്തിൽ വേണുഗോപാലിന് ഉത്തരവാദിത്വമുണ്ടെന്ന് ED വ്യക്തമാക്കുന്നു. ഇക്കാര്യത്തിൽ വിശദമായ അന്വേഷണം ആവശ്യമുണ്ടെന്നും അന്വേഷണ ഏജൻസി പറയുന്നുണ്ട്. സ്വപ്നയ്ക്ക് കമ്മീഷൻ നൽകിയിട്ടില്ലെന്ന് വടക്കാഞ്ചേരിയിലെ ലൈഫ് മിഷൻ ഫ്ളാറ്റ് നിർമ്മാണത്തിന് ഉപകരാർ ലഭിച്ച സെയിന്റ് വെഞ്ചേഴ്സ് ഡയറക്ടർ PV വിനോദ് മൊഴി നൽകിയ കാര്യവും ED ചൂണ്ടിക്കാട്ടുന്നു. എന്നാൽ സെയിന്റ് വെഞ്ചേഴ്സ് കമ്മീഷൻ നൽകിയതായി സ്വപ്ന നേരത്തെ മൊഴി നൽകിയിരുന്നു. കമ്മീഷൻ നൽകിയെന്ന് പറയുന്ന മറ്റുള്ളവരുടെയും മൊഴി രേഖപ്പെടുത്തുമെന്ന് കോടതിക്ക് നൽകിയ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. സ്വപ്നയോടൊപ്പം ശിവശങ്കർ ദുബൈ, ഒമാൻ തുടങ്ങിയ രാജ്യങ്ങളിലേക്കും തിരിച്ചും യാത്ര ചെയ്തതിന്റെ വിശദാംശങ്ങൾ റിപ്പോർട്ടിലുണ്ട്. ഇവരുടെ ദുബൈ സന്ദർശന സമയത്ത് മുഖ്യമന്ത്രിയും അവിടെ ഉണ്ടായിരുന്നുവെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. ന്യൂസ് 18 കൊച്ചി. ബാലഭാസ്കറിന്റെ മരണം അന്വേഷിക്കുന്ന CBI സംഘം പാലക്കാട് ചെർപ്പുളശ്ശേരിയിലെ പൂന്തോട്ടം ആയുർവേദ ആശുപത്രി മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ രവീന്ദ്രനാഥിന്റെയും ഭാര്യയുടെയും മൊഴിയെടുത്തു. ഡോക്ടർ രവീന്ദ്രനാഥ്, ഭാര്യ ലത എന്നിവർ ബാലഭാസ്കറുമായി സാമ്പത്തിക ഇടപാടുകൾ നടത്തിയിരുന്നുവെന്നും ഇതിൽ ദുരൂഹതകളുണ്ട് എന്നുമായിരുന്നു അച്ഛൻ ഉണ്ണിയുടെ ആരോപണം. ചെർപ്പുളശ്ശേരിയിൽ ബാലഭാസ്കർ ഭൂമി വാങ്ങിയതിലും കുടുംബം ക്രമക്കേട് ആരോപിച്ചിരുന്നു. ഇതുൾപ്പെടെയുള്ള കാര്യങ്ങളുടെ പരിശോധനയ്ക്കാണ് CBI സംഘം ചെർപ്പുളശ്ശേരിയിലെത്തിയത്. ആരോപണങ്ങൾക്ക് അടിസ്ഥാനമില്ലെന്നാണ് ഇവർ അന്വേഷണ സംഘത്തോട് ആവർത്തിച്ചത്. അപകട സമയത്ത് വാഹനത്തിലുണ്ടായിരുന്ന അർജുനെ കുറിച്ചുള്ള വിവരങ്ങളും അന്വേഷണ സംഘം ശേഖരിച്ചിട്ടുണ്ട്. ഡോക്ടർ രവീന്ദ്രനാഥിന്റെ ബന്ധുവാണ് അർജുൻ.